ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാമെല്ലാവരും ഉപയോഗിക്കുന്ന ഫോണുകളിൽ പല രീതിയിലുള്ള വൈറസുകളും അറ്റാക്ക് ചെയ്യാറുണ്ട്. അറ്റാക്ക് ചെയ്യും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാക്ക് ചെയ്യും. ഒരു വൈറസ് നമ്മുടെ ഫോണിൽ കയറുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനാകും. അതുമാത്രമല്ല, നമ്മുടെ ഫോണ് ഡാമേജ് ആകാനുള്ള പല രീതിയിലുള്ള വൈറസുകളും അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഈ വൈറസ് സാധാരണക്കാരൻ്റെ ഒരു ഫോണിൽ എത്തിപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള ആപ്ലിക്കേഷനിലൂടെയാണ്. അത് ഓപ്പൺ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു ഫയൽസ് എടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ പല ലിങ്കും ക്ലിക്ക് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് കൂടുതലായും വൈറസ് നമ്മുടെ ഫോണിലേക്ക് എത്തിപ്പെടുന്നത്. നാം ക്ലിക്ക് ചെയ്യുന്ന അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഫയലുകൾ, അല്ലെങ്കിൽ ലിങ്കുകൾ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയം ഇതിൽ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ആപ്ലിക്കേഷനോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതൊന്നുമില്ല. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വൈറസ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് ഏതൊരു ഫയലും ഏതൊരു ലിങ്കും വൈറസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് ഫയൽ, യു ആർ എൽ, സെർച്ച്, ഇങ്ങനെ മൂന്ന് ടാബ് കാണാം. ഇതിൽ ഫയൽ സെലക്ട് ചെയ്താൽ ഇവിടെ താഴെയായിട്ട് ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു PDF ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കൺഫേം അപ്ലോഡ് എന്നുള്ളത് കൊടുക്കുക. ആ ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ആപ്പ് തന്നെ കാണിച്ചു തരും. എന്തൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്ന് കാണിക്കും. എന്തെങ്കിലും വൈറസുള്ള ഫയലുകളാണെങ്കിൽ റെഡ് മാർക്കിലാണ് കാണിച്ചു തരിക. നിങ്ങൾക്ക് ഒരു ലിങ്കാണ് നോക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ നോക്കിയതിൻ്റെ അകത്ത് റെഡ് കളർ മാർക്കുള്ള ഒന്നുമില്ല. അപ്പോൾ അത് ഈ ഫയൽ ജെന്വിൻ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ഒരു ലിങ്കാണ് സെർച്ച് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. നമുക്ക് മെസ്സേജുകളായിട്ട് പല ലിങ്കും കിട്ടുന്നതാണ്. ഇതിൽ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ URL എന്നുള്ളിടത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടാബിലായിട്ട് പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ വാട്സപ്പിൽ നിന്നും കിട്ടിയ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ മുഴുവനായിട്ടും ഗ്രീൻ കളറിലെ ടിക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ജെനുവിൻ ആയിട്ടുള്ള ലിങ്കാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ വൈറസ് ഉള്ള ലിങ്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റെഡ് കളറിലായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ള ലിങ്ക് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ നിങ്ങൾ വെക്കരുത്, ഡിലീറ്റ് ചെയ്ത് കളയണം. തീർച്ചയായിട്ടും അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പം തന്നെ ഇത് ഒരു ലിങ്കോ, അല്ലെങ്കിൽ ഒരു ഫയലോ, അല്ലെങ്കിൽ ഒരു വീഡിയോ, എന്തായാലും അത് വൈറസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എളുപ്പം നോക്കാൻ പറ്റുന്നതാണ്. ഇതിൽ റെഡ് കളറാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ലിങ്കുകളും ഫയൽസുകളും നിങ്ങൾ റിമൂവ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ലിങ്കുകളൊക്കെ കിട്ടുന്നതാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.